രണ്ടാമത്തെ ചോദ്യം എന്താ നോക്കൂ, ഇഖ്തരി ഷാദ്. ഷാദ് എന്ന് വെച്ചാൽ കൂട്ടത്തിൽ പെടാത്തത്, ഓടുവണ്ണെന്നാണ്. പരീക്ഷയ്ക്കല്ല, ഇങ്ങനെയുള്ള പരീക്ഷകളിൽ പ്രത്യേകം ചോദിക്കുന്ന ഒരു വിഭാഗം ചോദ്യമാണ് ഷാദ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ ഷാദ് എന്നതിൽ കൂട്ടത്തിൽ പെടാത്ത വാക്ക് ഏതാണെന്നാണ് എഴുതേണ്ടത്. കലം, പേന, കിതാബ്, പുസ്തകം, ജബൽ, മല, തബിഷൂറ എന്താണ് ചോക്ക്. ഇത് കേട്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇതിലേതാ വരിക, ഇതിന്റെ കൂട്ടത്തിൽ പെടാത്തത് ഏതായിരിക്കും? നമ്മുടെ ജബലായിരിക്കും അല്ലേ. ജബൽ കൂട്ടത്തിൽ പെടുന്നില്ല, കാരണം ബാക്കിയെല്ലാം നമ്മൾ എന്താണ് സ്കൂളുമായി ബന്ധപ്പെട്ടതാണ്. ജബല് അങ്ങനെ ഒരു ബന്ധമില്ല അതിന് അല്ലേ. ഇനി രണ്ടാമത്തെ ചോദ്യം, മൻ ഹുവ ഷായിറു നബി. ഷായിറു നബി ആരാണ്? പ്രവാചകന്റെ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? അഹമ്മദ് ഷൗഖി, അലി, അബ്ബാസ് ഇബ്നു സാബിത്, ഹസാൻ ഇബ്നു സാബിത്. ഇതില് ഹസാൻ ഇബ്നു സാബിത് ആണ് ഉത്തരം. മനസ്സിലായോ? വിരുന്നുമല്ല. ഈദുൽ അദ്ഹ എന്നാണ് ബലി പെരുന്നാൾ. ഫി ഏത് ദിവസമാണ്? ദുൽഹജ്ജ് അൽ ആഷിർ, ദുൽഹജ്ജ് അത്താസിർ, ദുൽഹജ്ജ് ദുൽഖഅദ അൽ ആഷിർ, ഷവ്വാൽ ഒന്ന്. നമുക്കറിയാം ദുൽഹജ്ജ് പത്തിനാണ് ഈദുൽ അദ്ഹ ആഘോഷിക്കുന്നത്. ഇനി അസ്ഹർ മുഖാതഅത്തിൻ ഫി വിലായത്ത് കേരള, കേരളത്തിലെ ഏറ്റവും ചെറിയ എന്താണ് ജില്ല ഏതാണ്? മുഖാത ജില്ല, പാലക്കാട്, ഇടുക്കി, ആലപ്പുഴ, മലപ്പുറം. ഏതാണ്? ആലപ്പുഴയാണ് ഏറ്റവും ചെറിയ ജില്ല. മനസ്സിലായല്ലോ. ഇനി ജലസ മുഹമ്മദുൻ, മുഹമ്മദ് ഇരുന്നു അല. ഈ അല എന്നുള്ളത് അറബി ഭാഷയിൽ ഹുറൂഫുൽ ജറു എന്നാണ് അതിന് പറയുന്നത്. അല, ഫി, ഇല, അൻ, അല എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വാക്കുകളുണ്ട്. അവയ്ക്ക് ശേഷം വരുന്ന വാക്കിന് നമ്മൾ അതിന്റെ അവസാനത്തെ അക്ഷരത്തിന് കസർ കൊടുക്കണം. അപ്പൊ കസറുള്ള വാക്കായിരിക്കും ഇതിന് ഉത്തരം. അവസാനത്തെ അക്ഷരത്തിന് കസറുള്ളത് ഏതതില്? അൽ മഖാദി. മഖാദയും മഖാദും ഒക്കെ തെറ്റാണ് കേട്ടോ. അപ്പൊ ഫി വന്നാൽ ഇതുപോലെ വരണം. അതുപോലെ അൻ എന്താണ് ഇല ഒക്കെ ഉണ്ട് കേട്ടോ. മനസ്സിലായോ? മഖാദി ആണ് ശരി. അല വന്നു കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള വാക്കിന് കസർ കൊടുക്കണം ഓർത്താൽ മതി. ആറെന്നുള്ളത് ഐന തഖവ് പാർലമാനുൽ ഹിന്ദി, ഇന്ത്യയുടെ പാർലമെന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മുംബൈ, ഡൽഹി, ഹൈദരാബാദ്, മൈസൂർ. എവിടെയാണ്? അറിയാം, ഡൽഹിയിലാണ് ഇന്ത്യയുടെ എന്താണ് പാർലമാൻ സ്ഥിതി ചെയ്യുന്നത്. ശരിയല്ലേ. ഇനി അടുത്ത ചോദ്യം, പെരിയാർ നെഹ്റുൻ തൊവീലുൻ ഫി വിലായത്തി. പെരിയാർ ഒരു നീളമുള്ള നദിയാണ്. ഫി വിലായത്തി ഏത് സംസ്ഥാനത്തിലാണ്? തമിഴ്നാട്, ബീഹാർ, കേരള, കർണാടക. അറിയാലേ, പെരിയാർ കേരളത്തിലല്ലേ, കേരളമാണ് ഉത്തരം. ഇനി വസീർ സിഹത്തി ഫി വിലായത്തി കേരള, കേരളത്തിലെ വസീർ സിഹ, കേരളത്തിലെ വിദ്യാഭ്യാസ അല്ല ആരോഗ്യമന്ത്രി ആരാന്നാണ്. ഇത് ഓരോ സന്ദർഭത്തിലും ചിലപ്പോൾ ആള് മാറി വരും. ഇപ്പൊ നമ്മുടെ എന്താണ് വസീർ സിഹ ആരാണ്? ആർ ബിന്ദു, വീണാ ജോർജ്, ശൈലജ, വി ശിവൻകുട്ടി അല്ലെ. ഇപ്പോഴും വീണാ ജോർജ് ആണ്. കുറച്ച് കുറച്ച് കാലം കഴിയുമ്പോൾ വീണാ ജോർജ് ആയിരിക്കില്ല. അപ്പോ അവരല്ലെങ്കിൽ ആ സമയത്ത് ആരാണോ അപ്പൊ വിദ്യാഭ്യാസമന്ത്രി, അവരുടെ പേരാണ് നമ്മൾ കൊടുക്കേണ്ടത്. മനസ്സിലായോ? ഇനി അഗസ്റ്റസ് അല്ലെങ്കിൽ ഓഗസ്റ്റസ് അൽ ഹാമിസ് ആഷർ, ഓഗസ്റ്റ് 15 ഏത് ദിവസമാണ്? യൗമുൽ അത്ഫാൽ ശിശുദിനം, യൗമുൽ നിസാ എന്താണ് സ്ത്രീ അല്ലെങ്കിൽ വനിതാ ദിനം, യൗമുൽ ഉമ്മ മദേഴ്സ് ഡേ, യൗമുൽ ഇസ്തിഖ്ലാൽ സ്വാതന്ത്ര്യ ദിനമാണ്. അറിയാലോ അല്ലെ, അതാണ് സ്വാതന്ത്ര്യ ദിനമാണെന്ന്. ഇനി 10 മുഫ്റദ് കലിമത്ത് ബനാത്ത്. മുഫ്റദ് എന്ന് വെച്ചാൽ ഏകവചനം, ഒറ്റ വാക്ക്. ബനാത്ത് എന്ന വാക്കിന്റെ മുഫ്റദ് കേട്ടോ, അതായത് ഏകവചനം ഏതാണ്, സിംഗുലർ ഏതാണ്? ഏതാണ്? ബിന്താണ് അല്ലെ. ബിന്ദുന്റെ ജമ്മാണെന്ത്? ബനാത്ത് എന്നുള്ളത്. ജമ്മു മുഫ്റദ് പഠിച്ചിട്ടില്ല മക്കളെ കേട്ടോ. ബിൻതാനി എന്ന് വെച്ചാൽ രണ്ട് കുട്ടികൾ, ഇബിനല്ല, ഇസാവു അല്ല. അടുത്ത് മൻ ഹാദ, ഇത് ആരാണെന്നാണ്. ഈ ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. വെള്ളത്തോൾ, ജവഹർലാൽ നെഹ്റു, ഉറൂബ്, വൈക്കം മുഹമ്മദ് ബഷീർ. ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ ആണല്ലേ. അതെ, വൈക്കം മുഹമ്മദ്. അങ്ങനെ ചിത്രം തന്നിട്ടും ചോദ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ മൻ ഔവലു ഖലീഫത്തിൻ ഫിൽ ഇസ്ലാം, ഇസ്ലാമിലെ ആദ്യത്തെ ഖലീഫ ആരാണെന്നാണ്. അറിയാലോ നിങ്ങൾക്ക്, ഉമർ, അബൂബക്കർ, അലി, ഉസ്മാൻ. ആദ്യത്തെ ഖലീഫ ആരാണ്? അബൂബക്കർ അല്ലേ. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് ആദ്യത്തെ ഖലീഫ.
ഉക്തുബിൽ ഖതഅ എന്താണ് ഖതഅ ഇതിൽ തെറ്റ് എഴുതാനാണ് പറയുന്നത് ഇതൊരു വാക്ക് തെറ്റാണ് കിതാബ് എഴുതി ശരിയാണല്ലോ അല്ലെ ശരിയാണ് മദീന പട്ടണം ഹക്കീബത്ത് ഹക്കീബത്ത് എന്തോ ഒരു പെശകുണ്ട് എന്താണ് ഇതിൽ ഈ കാ തെറ്റാണ് അല്ലെ ഹക്കീബത്താണ് കായാണ് മുകളിൽ രണ്ട് കുത്തിട്ടുള്ള ഏത് കായ ഈ കായാണ് കേട്ടോ ഇവിടെ ഹക്കീബത്ത് എന്നാണ് എഴുതുന്നത് അപ്പൊ തെറ്റായ വാക്ക് ഏതാണ് ഇതില് തെറ്റായ വാക്ക് ഇതാണ് അപ്പൊ ഇതാണ് ഉത്തരം മനസ്സിലായോ തെറ്റായ വാക്ക് എഴുതാനാണ് പറയുന്നത് ഇനി പതിനാല് മസ്കനുൽ ഉസ്ഫൂർ മസ്കനുൽ ഉസ്ഫൂർ കിളിയുടെ കിളിയുടെ താമസ സ്ഥലം വിജാർ അരീന് ഹുമ്മ ഉഷ് വിജാർ എന്നാലും പട്ടിക്കൂട അല്ലെ അരീന് ഗുഹയാണ് ഹുമ്മ കോഴിക്കൂടാണ് ഉഷ് കിളിക്കൂട് ഇതാണ് ഇതിലെ ഉഷാണ് നമ്മുടെ ഉത്തരം അല്ലെ ഉഷ് പിന്നെ മൻസിൽ ഈസ് ഈക്വൽ ടു ബൈത്ത് മൻസിലിന്റെ അതേ അർത്ഥമുള്ള പദമാണ് ബൈത്ത് അങ്ങനെയാണെങ്കിൽ ത്വാലിബത്ത് വിദ്യാർത്ഥിനി എന്നതിന്റെ അതേ നമ്മുള്ള പദം ഏതാണ് ഏതാണ് ദാരിസത്ത് മുദരിസത്ത് ദാരിസ് മുദരിസ് ഏതാ ദാരിസത്ത് അല്ലേ ദാരിസത്ത് വിദ്യാർത്ഥിനി ഇവിടെ ദാരിസും ഉണ്ട് പക്ഷെ ഇത് ബോയാണ് അപ്പൊ ബോയിന്റെ എല്ലാ ഗേളിന്റെയാണ് ചോദിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മള് ഗേള് തന്നെ എഴുതണം മനസ്സിലായോ ഇനി യൗമു യൗമും ബൈന യൗമുൽ അർവിയ വയൗമുൽ ജുമാ യൗമുൽ ജുമയും വെള്ളിയാഴ്ചയും വയൗമുൽ അർവിയ ബുധനാഴ്ചയുടെയും ഇടയിലുള്ള ദിവസം ഏതാണ് ഏതാണ് അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും യൗമുൽ അർബിയ അർബിയ കഴിഞ്ഞാലുള്ള ദിവസമല്ലേ വരേണ്ടത് അത് ഏതാണ് യൗമുൽ ഹമീസ് അല്ലെ യൗമുൽ ഹമീസ് എന്നാണ് വ്യാഴാഴ്ച യൗമുൽ അഹദ് അല്ല യൗമുൽ ഇസ്നൈനി അല്ല യൗമുൽ സബ്ത് അല്ല മനസ്സിലായോ ഓക്കെ ഇനി പതിനേഴ് ഐന തഖവു മത്താറു കാലിക്കൂത്ത് കാലിക്കറ്റ് എന്നാണ് മത്താർ മത്താർ എന്ന് വെച്ചാ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എവിടെയാ നിങ്ങക്ക് ചോദ്യം കേൾക്കുമ്പോ തന്നെ തോന്നിയിട്ടുണ്ടാവുന്നത് കാലിക്കറ്റ് അല്ലേ കാലിക്കറ്റ് എയർപോർട്ട് ഉള്ളത് കാലിക്കറ്റ് തന്നെയല്ലേ എന്ന് തോന്നും എന്നാ പക്ഷെ അങ്ങനെയല്ല കേട്ടോ കാലിക്കൂത്ത് അല്ല മലപ്പുറം മലപ്പുറത്താണ് ശരിക്ക് കോഴിക്കോട് എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഉത്തരം മലപ്പുറമാണ് പിന്നെ അടുത്തത് ലിദ്ദു തഹത്ത തഹത്ത എന്നതിന്റെ ലിദ്ദ് നേരത്തെ പറഞ്ഞ മുഫ്രദ് ജംഉ ലിദ്ദ് ഇതുപോലെ കുറെ ടേമുകൾ നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പെട്ടെന്ന് മനസ്സിലാവും മനസ്സിലായോ അപ്പൊ ലിദ്ദ് എന്ന് വെച്ചാൽ വിപരീതം തഹത്ത എന്നാൽ താഴെ താഴെ എന്നുള്ളതിന്റെ വിപരീതം എന്താണ് എന്താ മുകളിൽ നിന്നല്ലേ മുകളിൽ നിന്നുള്ളതിന് എന്താ ഇവിടെ അമാമ മുമ്പിൽ ഖാമ നിന്നു ഫൗക്ക ഫൗക്ക മുകളിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നിങ്ങൾ പഠിക്കുന്നതാണ് അല്ലേ മക്കളെ ഓക്കെ ഫൗക്കയാണ് ഉത്തരം വഖഫ നിന്നു എന്നാണ് ഫൗക്കയാണ് ഉത്തരം ഐന തജ്രി അൽ കൗസുൽ ആലമി അൽഫൈൻ വ ഇസ്നൈൻ വൈശരി അല്ലെ 2022 ലോകകപ്പ് ഫുട്ബോൾ ലോകകപ്പ് എവിടെയാണ് നടക്കുന്നത് അത് കഴിഞ്ഞ വർഷമാണ് നടന്നത് ആ സമയത്ത് ചോദിച്ചോദ്യമാണ് അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചിരിക്കുന്നത് 2022 ലോകകപ്പ് നടന്ന എവിടെയായിരുന്നു ഖത്തർ കുവൈത്ത് ഇറാൻ അമ്മാൻ എവിടെയാ ഖത്തറിലാണ് നടന്നത് അല്ലെ ഓക്കെ അപ്പൊ ഞാൻ മാറ്റി ചോദിക്കുമ്പോ ആള് 2026 മത്സരം നടക്കുക അപ്പോ ആ സമയത്ത് ചോദ്യം വരുമ്പോ ആ സ്ഥലമാണ് എഴുതുന്നത് ഓക്കെ ഇനി 20-ാമത്തെ ചോദ്യം എന്താണ് ഉക്തുബ് ഖൈറ മുത്തജാനിസ് ഷാദ് പോലെ തന്നെ ഒരു ഇതാണ് ഖൈറ മുത്തജാനിസ് കൂട്ടത്തിൽ പെടാത്തത് ഷാഹിന ഷാഹിന എന്ന് വെച്ചാൽ ലോറി സയ്യാറ കാറ് സബൂറ ബോർഡ് ഖിതാറ് ട്രെയിന് ഇതേ കൂട്ടത്തിൽ പെടാത് അല്ലെ ബാക്കിയൊക്കെ വാഹനങ്ങള് സബൂറ ഒഴികെ സബൂറ ഒഴികെ സബൂറ എന്താണ് ബോർഡ് ബോർഡ് ഒരു വാഹനമല്ലല്ലോ അപ്പൊ ഇതാണ് കൂട്ടത്തിൽ പെടാത്തത് മനസ്സിലായോ 1-ാമത്തെ ചോദ്യം മാ ഇസ്മുൻ ആഖർ ലിൽ മക്കത്തിൽ മുക്കറമ മക്കയുടെ വേറെ ഒരു പേര് എഴുതാനാണ് പറയുന്നത് യസ്രിബ് ഉമ്മുൽ ഖുറ ഷാം ഹബഷ ഏതാണ് ഉത്തരം ഉമ്മുൽ ഖുറ ആണ് മക്കയുടെ വേറൊരു പേര് മാഹുവൽ ലൗനുൽ ഉസ്താലി അലമുൽ വതൻ ഇന്ത്യയുടെ എന്താണ് നമ്മുടെ നാടിന്റെ പതാകയുടെ നടുവിലെ നിറം ഏതാണെന്നാണ് സഅഫ്രാൻ കുങ്കുമം അഹ്ലർ പച്ച അഹ്മർ ചുവപ്പ് അബിയദ് വെള്ള ഏതാണ് നടുവിലെ നിറം അബിയദ് അല്ലേ അതെ പിന്നെ മാഹുവൽ ഖതഉ മിനൽ ആതിയ താഴെയുള്ളതിൽ
തെറ്റെടുത്ത് എഴുതാനാണ് പറയുന്നത്. ഇതിലൊരു വാക്ക് തെറ്റാണ്. ഇസ്മ മി അ ഷെയ് സ അല. ഇതിലേത് തെറ്റ്? ഈ മിഅത്താണ് തെറ്റ് കേട്ടോ. മിഅത്ത് എന്നുള്ളത് എഴുതുമ്പോൾ മീക്ക് ശേഷം ഇവിടെ ഒരു അലിഫും കൂടി വരുന്നുണ്ട്. ഓക്കെ, മിഅത്ത് എന്നുള്ളത് ഇവിടെ അലിഫ് കൂടി വരും. ബാക്കിയുള്ളതൊക്കെ എഴുതിയത് ശരിയാണ്. അപ്പൊ ഇതിൽ ഉത്തരം എന്നുള്ളത് ബി ആണ്. ഓക്കെ, തെറ്റായ വാക്ക് ഏതാണ്? മിഅത്താണ്. മാഹുവ അല്ല, മാ ഇസ്മു സൗജത്തി മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയുടെ സൗജത്തിന്റെ പേര്. സൗജത്താരാണ് ഭാര്യ. അറിയാലോ സൗരഭ റാണി പുത്ലിബായ് ഇന്ദിരാഗാന്ധി. ആരാണ്? കസ്തൂർബ. കസ്തൂർബ ഗാന്ധിയാണ് മഹാത്മാഗാന്ധിയുടെ ഭാര്യ. കം ആദദുൽ ആയാത് ഫി സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസിൽ എത്ര ആയത്തുകൾ ഉണ്ട്? ഖംസ് സിത് അർബ സലാസ. ഏതാണ്? അഞ്ചായത്താണ് അല്ലെ. കുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അഞ്ചായത്താണ് ആകെ ഉള്ളത്. എണ്ണി നോക്കിക്കോ. പിന്നെ അന ത്വായിറുൻ റാഖിസ്. ഞാനൊരു ഡാൻസ് ചെയ്യുന്ന കിളിയാണ്. എൻ്റെ രീശുൻ ജമീൽ. എനിക്ക് ഭംഗിയുള്ള രീശുണ്ട്. അല റേസി താജുൻ. എൻ്റെ തലയിലൊരു കിരീടമുണ്ട്. മൻ അന. ഞാൻ ആരാണ്? അസദ് സിംഹം ത്വാസ് മയിൽ അർണബ് മുയൽ ബബഹാ തത്ത. ഏതാണ് രീശും ഡാൻസ് ചെയ്യുന്നത്? ത്വാസ് ആണ് അല്ലേ. താവൂസ് മയിലാണ് ഉത്തരം. പിന്നെ മാഹു അക്ബറു നഹ്റിൻ ഫി കേരള. കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ്? ഗംഗ ഫെരിയാർ ഭാരതപ്പുഴ ചാലിയാർ. ഏതാണ് ഏറ്റവും വലിയ നദി? പെരിയാറാണ് അല്ലേ. പെരിയാറാണ് ഏറ്റവും വലിയ നദി. കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ നദി. 15. ഹയവാനുൽ ലദീ ലൈസ ലഹു റഅ്സുൻ. തലയില്ലാത്ത മൃഗമേതാണ്? തലയില്ല എന്നല്ല, തല പുറത്ത് കാണാത്ത മൃഗമേതാണെന്നാണ് കേട്ടോ. തലയുണ്ട്. സിഞ്ചാബ് ഏതാണ്? സിഞ്ചാബ് ആരാണ്? അണ്ണാൻ. കിത്തുപൂച്ച സർത്താൻ. അതെന്തോ ഒരു പേരാ. അത് ശരിക്ക് ക്യാൻസർ എന്ന ഒരു മൃഗത്തിന്റെ പേരൊന്നും അല്ല. സുലഹഫാത്ത് എന്താണ്? സുലഹഫാത്ത് ആമ. ആമയാണ് ഉത്തരം. ഓക്കെ. 16. സലാസൂൻ 30. ഐഷറൂൻ എത്രയാണ്? അപ്പോ സലാസൂൻ എങ്ങനെ എഴുതാം? 30. അപ്പൊ ഐഷറൂൻ 20 എങ്ങനെ എഴുതും? ഇങ്ങനെ എഴുതും അല്ലേ. 20. പിന്നെ മൻഹു അവ്വൽ റഈസുൽ വുസറാ ഫി കേരള. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ്? ഇ എം എസ് കരുണാകരൻ, പിണറായി വിജയൻ, ഉമ്മൻചാണ്ടി. ഇ എം എസ് ആണ് അല്ലേ. ഇ എം എസ് ആണ്. ഇ എം എസ് ഉതിരിപ്പാട് ആണ് ആദ്യത്തിലെ കേരളത്തിലെ ആദ്യത്തെ ആര് മുഖ്യമന്ത്രി. മാഹുവ സമറും മിനൽ ആത്തിയ. താഴെയുള്ളതില് ഒരു പഴം ഏതാണെന്ന് എഴുതാനാണ്. ബാമിയ, ബാദിൻജാൻ, ജുവാഫ ആദസ്. ജുവാഫിയ, ജുവാഫ കേട്ടോ, ജുവാഫയാണ് മാതളം. അതാണെന്ത്? മാതളമല്ല, നമ്മുടെ പേരക്ക. പേരക്ക, ജുവാഫ പേരക്കയാണ്. ബാമിയ വെണ്ടയ്ക്ക, ബാദിൻജാൻ വഴുതിനിങ്ങ, ആദസ് പയർ. ഓക്കെ, ഇതിൽ ഉത്തരം ജുവാഫയാണ്. പിന്നെയോ ഫി അയ്യ മുഖാത്തായത്തിൻ തകവ് മത്താർ കോശിൻ. കൊച്ചി എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഏത് മുഖാത്തായയിലാണ്? മലപ്പുറം, കാലിക്കൂട്ട്, തൃശൂർ, എറണാകുളം. എറണാകുളം ജില്ലയിലാണ്. ശരിയല്ലേ. ഓക്കെ, ഇനി അടുത്തത് അരീബ് സ്കൂൾ ലീഡർ. സ്കൂൾ ലീഡർ എന്നതിനെ അറബിയിലാക്കാൻ അമീറു സഫ്, അരീഫുൽ മദ്രസ, അരീഫുൽ മുദരിസ്, നാലുറുൽ മദ്രസ. ഏതാണ് സ്കൂൾ ലീഡർ? അരീഫുൽ മദ്രസ. സ്കൂൾ ലീഡറിന് അരീഫുൽ മദ്രസ എന്നാണ് പറയുന്നത്. പിന്നെ മാദാ യജ്രി ഫിൽ ബഹർ. കടലിൽ ഒഴുകുന്നത്, സഞ്ചരിക്കുന്നത് എന്താണ്? ഹസഫീന, ഹാഫില, തയ്യാറ, ഖിതാർ. കപ്പലാണ് അല്ലേ. കപ്പലിനെ നമ്മൾ സഫീന എന്നാണ് പറയുക. മനസ്സിലായോ? ഹഫില ബസ്, തൊയ്യാറ എയറോപ്ലെയിൻ, കിതാറ് ട്രെയിൻ. ഫി അയ്യ വിലായത്തിൻ തഖവു ചാർമിനാർ. ചാർമിനാർ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? കേരള, തമിഴ്നാട്, തെലങ്കാന, ഉത്തർപ്രദേശ്.
തെലങ്കാനയിലാണ് ഹൈദരാബാദ് കേട്ടോ. ഇഖ്തരി ഷാദ് താഴെയുള്ളതിൽ കൂട്ടത്തിൽപ്പെടാത്ത വസ്തു ഏതാണ്? ഇത് ഏതാണ്? ഒരു ഒരു വാക്കുണ്ട് ഇതിൽ. ജദ്ദു വല്യപ്പ, ഫമുൻ വായി, അബുൻ ഉമ്മ ലവാപ്പ, ഇബുൻ മകൻ. ഏതാണ്? ഫമുൻ അല്ലേ. ഇതിലെ ബാക്കിയൊക്കെ വീട്ടിലെ അംഗങ്ങളാണ്. ഫമു എന്നുള്ളത് ഒരു വായി, വായ ഒരു അവയവമാണ് അല്ലേ. അപ്പൊ ഫമനാണ് ശരി, തെറ്റ് കൂട്ടത്തിൽപ്പെടാത്തത്. പിന്നെ അയിന തഖവുൽ മഹ്കമത്തുൽ ഉലിയ ഫി കേരള, കേരളത്തിലെ എന്താണ് ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മലപ്പുറം, തിരുവനന്തപുരം, കൊച്ചിൻ, കണ്ണൂർ. എവിടെയാണ്? കൊച്ചിയിലാണ് കേരളത്തിന്റെ ഹൈക്കോടതി ഉള്ളത്. പിന്നെ അൽ ഉഷുലിൽ ഖുറാബ്, ഉഷ് എന്ന് വെച്ചാൽ എന്താണ് ഉഷ്? നമ്മുടെ കിളിക്കൂട്. ലിൽ ഖുറാബ്, കാക്കയ്ക്ക് കൂട്. അങ്ങനെയാണെങ്കിൽ ലിൽ അസദ്, സിംഹത്തിന് എന്താണ്? തജ്വീഫ്, പൊത്ത്. അരീൻ, ഗുഹ. ഹുജറും പൊത്ത്, ബൈത്ത്, വീട്. അരീനാണല്ലേ ഗുഹ. ഓക്കെ. ഫി അയ്യി സനത്തിൻ മാത്ത ജവഹർലാൽ നെഹ്റു, ജവഹർലാൽ നെഹ്റു എപ്പോഴാണ് മരണപ്പെട്ടത്? എപ്പോഴാണ്? 1964 കേട്ടോ, 1964 ആണ് ഉത്തരം. ഓക്കെ. അപ്പൊ ഇത്രയാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞ് തരാനുള്ളത്. കുറച്ച് ചോദ്യങ്ങൾ കൂടി ഉണ്ട്, നോക്കാം. ഇനി നോക്കൂ. മാഹിയ സൂറത്തുല്ലത്തി ലൈസ ഫിഹ ഹർഫു ഫ, ഫ ഇല്ലാത്ത സൂറത്ത് ഏതാണ്? ഫാത്തിഹ, കഹ്ഫ്, നംല്, മസദ്. സൂറത്തുൽ ഫാത്തിഹയാണ് ഫ ഇല്ലാത്ത സൂറത്ത്. ഓക്കെ. ആയത്തുകളിലൊന്നും ഫ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. പിന്നെ നഖ്തഫുൽ ബിൽ ഖാമിസ് മിൻ ഷഹ്രി സെപ്റ്റംബർ, സെപ്റ്റംബറിൽ, സെപ്റ്റംബർ 5 നമ്മൾ ഏത് ദിവസമാണ്? യൗമുൽ ഖിറാ, വായനാ ദിനം. യൗമുൽ മുദരിസ്, ടീച്ചേഴ്സ് ഡേ. യൗമുൽ ബിയാ, പരിസ്ഥിതി ദിനം. ഈദുൽ അത്ഫാൽ, ശിശുദിനം. ഏതാണ്? യൗമുൽ മുദരിസി, ടീച്ചേഴ്സ് ഡേ ആണ് സെപ്റ്റംബർ 5. മൻ യുഅറഫ് ബി അസദില്ല, അസദുല്ലാ എന്ന പേരിൽ അറിയപ്പെടുന്ന സഹാബി ആരെന്നാണ്? ആരാണ്? ഹംസത്തു ഹംസ റളിയല്ലാഹു അൻഹു. ഉബറമുൽ ഖത്താബ് അല്ല, ഉസ്മാൻ അല്ല, ഖാലിദ് ബിൻ വലീദ് അല്ല, അസദുല്ലാ ഹംസയാണ്. ഓക്കെ. പിന്നെ കം മറത്തൻ നാല ഫരീഖ് ബ്രസീൽ കഴ്സ് അമേരിക്ക ഫി കുറത്തിൽ കഥം, ഫുട്ബോളിൽ അമേരിക്ക എന്താണ് ഈ കഴ്സു അമേരിക്ക, കോപ്പ അമേരിക്ക കപ്പ് ബ്രസീൽ എത്ര പ്രാവശ്യം നേടിയിട്ടുണ്ട് എന്നാണ് ചോദ്യം. അതിന് ഉത്തരം 9 പ്രാവശ്യം എന്നാണ്. 9 പ്രാവശ്യം കോപ്പ അമേരിക്ക കപ്പ് ബ്രസീൽ ടീം നേടിയിട്ടുണ്ട്. മാഹു അക്ബറു ഹൈവാൻ ഫിൽബിർ, എന്താണ് നമ്മുടെ നാട്ടിലെ അതായത് കരയിലെ ഏറ്റവും വലിയ ഹൈവാൻ ഏതാണ്? ഫീൽ, ജറാഫ, ബക്കറ, കെൽബ്. ഫീലാണ് ഉത്തരം. ആനയാണ് കരയിലെ ഏറ്റവും വലിയ മൃഗം. ഇത് എന്താണ് ജറാഫ? എന്താണ് ജറാഫ? നമ്മുടെ ജിറാഫ്, ബക്കറ, പശു, കെൽബ്, പട്ടി. മൻ അല്ലഫ് കിതാബുൽ ഉമ്മ, കിതാബുൽ ഉമ്മ രചിച്ചത് ആരാണ്? ഇമാം മാലിക്, ഇമാം ഷാഫി, ഇമാം ഹംബൽ, ഇമാം ബുഖാരി. ഇമാം ഷാഫിയാണ് ഇതിൻ്റെ ഉത്തരം. ഓക്കെ. ഇത്രയാണ് ഈ വീഡിയോ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള വീഡിയോകളിലും ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ.